ഹൈ ഓൾ, വെൽക്കം ബാക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള നമ്മൾ ഫുഡീസിനൊക്കെ പ്രിയപ്പെട്ട ഒരു ഷെഫ് ഉണ്ട്, ഷെഫ് പിള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണ് ഫിഷ് നീർവാണ. അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻ്റെതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എൻ്റെതായ ഒരു സ്റ്റൈലാണ് ചെയ്തെടുക്കുന്നത്. എന്നാൽ ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കുറച്ച് കരിമീൻ കുഞ്ഞുങ്ങളാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് പുരട്ടിയിട്ട് ഒന്ന് ഉരസി എടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലോട്ട് വേണ്ട മസാല റെഡിയാക്കി എടുക്കട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാൻഡൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഈ മസാലയിൽ ഞാൻ മെയിനായിട്ട് കുരുമുളക് തന്നെയാണ് ചേർക്കുന്നത്. കുരുമുളകും മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. എന്നാൽ ഷെഫ് പിള്ളൻ്റെ റെസിപ്പിയിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു വ്യത്യാസമാണ്. കാരണം മുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ലുക്കിനും വ്യത്യാസം വരും, അതുപോലെ തന്നെ ടേസ്റ്റിലും ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയാണിത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുരുവൊക്കെ വീണിട്ടുണ്ട്, അത് മാറ്റണം, അല്ലെങ്കിൽ കഴിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണാണ്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് ഫിഷിലോട്ട് ഇതിൻ്റെ ഈ അരപ്പ് പരട്ടുന്ന സമയത്ത് എല്ലാ ഭാഗത്തും നല്ലോണം അത് നിന്നോളും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ പാനിലിടുമ്പോൾ പാനിൽ ഒട്ടി പിടിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാല കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഫിഷിലോട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫിഷിലോട്ട് തേച്ച് കൊടുക്കാം. ഈ കരിമീൻ നമ്മൾ നല്ലോണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് നല്ലോണം എല്ലാ ഭാഗത്തും ഉരസി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ല കട്ടിങ്സും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. അങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ നല്ലോണം ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ചുകൂടി സമയം വെക്കാൻ സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ ആകുമ്പോൾ അത് ഉള്ളിലോട്ട് അതിൻ്റെ ചെറുനാരങ്ങൻ്റെ നീരൊക്കെ നല്ലോണം പിടിക്കുമ്പം നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഉള്ളി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ റെസിപ്പിയിലോട്ട് വേണ്ടി മാത്രമല്ല പറയുന്നത്, നമ്മൾ സാധാരണത്തെ ഒരു ഫിഷ് ഫ്രൈ ആക്കുന്ന സമയത്തും ചില ആൾക്കാരൊക്കെ വല്ലാതെ മുരിച്ച് കരിക്കലുണ്ട് ഫിഷൊക്കെ. അങ്ങനത്തെ ആ ഒരു ടേസ്റ്റ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവാറുണ്ട്. പക്ഷേ അതല്ല ഒറിജിനൽ ഫിഷിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പാകത്തിനുള്ള കുക്കിംഗ് ഉണ്ട്. ഫിഷിനൊക്കെ ഓരോരോ കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ഓവർ മുരിക്കുമ്പം നമുക്കതിൻ്റെ ആ ഒരു ഫിഷിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതിൻ്റെ റിയൽ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പം ഇത് ഞാൻ ഫിഷൊക്കെ പരക്കി വെച്ച് സൈഡിലോട്ട് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. പാന് വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മൾ ഈ പരക്കി വെച്ചിട്ടുള്ള ഫിഷ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് കുറേ സമയം കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മതി. അല്ലെങ്കിലും നമ്മൾ ഓവർ മുരിക്കേണ്ട, ഫിഷൊക്കെ ഫ്രൈ ആക്കുമ്പോൾ ഓവർ മുരിക്കണമെന്നില്ല കേട്ടോ. കുക്കായാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫിഷിൻ്റെ ടേസ്റ്റ് അറിയാം. അല്ലാതെ ഈ ഓവർ മുരിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് ഫിഷിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ശരിക്കും അറിയില്ല. ഇപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആണെന്ന് പറയുമ്പോൾ വല്ലാതെ മുരിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നതും. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ഒരു ഫ്രൈ ആക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചുകൂടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഫുള്ളായിട്ട് കുക്കായിട്ടുണ്ടോയെന്ന് വെച്ചാൽ അത്രയ്ക്ക് ആയിട്ടില്ല. ഇത് നമുക്ക് ഇനിയും കുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആക്കിയിട്ട് നിർത്തുന്നത്. അപ്പോൾ മറ്റേ സൈഡും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കുറച്ച് ഇതുപോലെ ഒന്നായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫിഷിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്ര മതി. ഇനി നിർത്താം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടുത്ത പണി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മസാല പെറുക്കാൻ എടുത്തിട്ടുള്ള ആ വായൻ്റെ പീസില്ലേ, ആ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ഈ ഫിഷ് വെച്ച് കൊടുക്കുക. ഫിഷ് വെച്ചിട്ട് ഇപ്പം ഞാൻ രണ്ട് ഫിഷാണ് കേട്ടോ ചെയ്യുന്നത്. ആ ചട്ടി അങ്ങനത്തെ ഒരു മൺചട്ടിയോ കുറച്ചൊരു കുഴിഞ്ഞൊരു ചട്ടിയാണ്. അടിഭാഗത്ത് വീതി കുറവാണ്. അതുകൊണ്ട് മൺചട്ടിയിൽ ഞാൻ രണ്ടെണ്ണമാണ് വെക്കുന്നത്. പിന്നെ ഒന്ന് മാത്രമായിട്ട് വെക്കണം, അങ്ങനെ വെക്കുക കേട്ടോ. അതിനുശേഷം ഇതിൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്, ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി ഇതിലോട്ട് വരുമ്പോൾ ആ ഒരു വേറൊരു ഫ്ലേവറാണ് കേട്ടോ. ഇഞ്ചി ഫുള്ളായിട്ട് നമ്മൾ ചതച്ചല്ല ഇട്ട് കൊടുക്കുന്നത്, നീളത്തിലാണ്. കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഈ തേങ്ങാപ്പാലിലോട്ടൊക്കെ ഇറങ്ങും. അങ്ങനെ എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. വെന്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ കുറച്ച് ഒരു നുള്ള് ഫുള്ളായിട്ടില്ല,
അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഉലുവ പൊട്ടി ഉലുവ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില നല്ലോണം ചേർത്ത് കൊടുക്കട്ടോ. നല്ലത് എത്ര ചേർത്താലും ദോഷമൊന്നും ഉണ്ടാവില്ല, ഗുണമുണ്ടാവും. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് ഗരം മസാല, അതൊക്കെ സ്റ്റൗ ഓഫ് ചെയ്യാൻ നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം അതിൻ്റെ മണമൊക്കെ അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാൻ നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളെ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇതിൽ എൻ്റേതായ കുറച്ച് സ്റ്റൈലിൽ മാറ്റിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നാലും ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ ഷെഫ് പിള്ളേൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. അപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുള്ള ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഗ്രേവി പോലെയുള്ള അത് ഇതിൻ്റെ മേലോട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളിയാണ്. ചോറൊക്കെ എത്തി വെച്ചിട്ട് നല്ലോണം കഴിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ നൺ ഓപ്ഷനിൽ എണേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം ക്യുസിൻ ആർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.